ഫിലമെന്റ് രഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി എൽ ഇ ഡി ബൾബുകളുടെ പയ്യന്നൂർ ഇലക്ട്രിക്കൽ ഡിവിഷൻ തല ഉദ്ഘാടനം ചെറുപുഴയിൽ സി കൃഷ്ണൻ എം എൽ എ നിർവഹിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷനായി. റജി പുളിക്കൽ, എം രാഘവൻ, കെ കെ ജോയ്, എ സി പൗലോസ്, പി നസീറ, ടി പി ആശ, ഐ പി ദിലീപ് കുമാർ, കെ വി സതി എന്നിവർ പ്രസംഗിച്ചു. പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ രണ്ട് നാടൻ തോക്കുകൾ പിടികൂടി. ചൂരൽ ഒയോളത്തെ എം പ്രശാന്തിന്റെ വീടിനോട് ചേർന്ന പശുത്തൊഴുത്തിൽ നിന്നും പെരിങ്ങോം കൊരങ്ങാട്ടെ ജോമി ജോയിയുടെ വീട്ടിൽ നിന്നുമാണ് ഒളിപ്പിച്ചു വെച്ച നിലയിൽ ലൈസൻസ് ഇല്ലാത്ത നാടൻ തോക്കുകൾ പിടിച്ചെടുത്തത്. പ്രതികളെ പിടികൂടാനായില്ല. കാസർഗോഡ് മർദ്ദനമേറ്റ മധ്യവയസ്കൻ മരിച്ചു. ചെമ്മനാട് സ്വദേശി റഫീഖാണ് മരിച്ചത്. സ്ത്രീയെ അപമാനിച്ചു എന്നാരോപിച്ചായിരുന്നു മർദ്ദനം. മരണകാരണം മർദ്ദനമാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്നാണ് പോലീസ് നൽകുന്ന വിവരം. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മലയോര ഹൈവേയുടെ കോഴിച്ചാൽ ചെറുപുഴ റീച്ചിൽ മരുതോം കാറ്റാങ്കവല പ്രദേശത്തെ വനഭൂമി വിട്ടു നൽകാത്തതിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് ഡി എഫ് ഒ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു. ബളാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടക്കയം അധ്യക്ഷനായി. പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു. കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജനെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പനിയും ക്ഷീണവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. രണ്ട് ദിവസം കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ബുധനാഴ്ച വൈകുന്നേരമാണ് പരിയാരത്തേക്ക് മാറ്റിയത്. തിരഞ്ഞെടുപ്പ് ജീവനക്കാരനെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ ഉദുമ എം എൽ എ കെ കുഞ്ഞിരാമനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷവും പോലീസ് ജലപീരങ്കിയും പ്രയോഗിച്ചു. ബേക്കൽ പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഇന്ധനവില സർവകാല റെക്കോർഡിലെത്തി. ഇന്നും സംസ്ഥാനത്ത് ഇന്ധനവില വീണ്ടും വർദ്ധിച്ചു. ഈ വർഷത്തിൽ ഇത് ആറാം തവണയാണ് ഇന്ധനവില വർദ്ധിക്കുന്നത്. പെട്രോളിന് 25 പൈസയും ഡീസലിന് 26 പൈസയുമാണ് ഇന്ന് ലിറ്ററിന് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ചെറുപുഴ പഞ്ചായത്തിലെ കക്കോട് കിഴക്കേക്കര റോഡ് സി കൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷനായി. എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് നിർമ്മിച്ചത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.